ലക്ഷ്മീസ് ഫുഡ് കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇതുവരെയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന ചുവന്ന ബട്ടണിൽ പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ കാണുന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഹലോ, നമസ്കാരം. ലക്ഷ്മീസ് ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ തന്നെയാണ്, പക്ഷെ കഴിക്കാനുള്ള ഒന്നുമല്ല കേട്ടോ കുക്ക് ചെയ്തിരിക്കണേ. നമുക്ക് ഒരു ഡിഷ് വാഷ് ഉണ്ടാക്കാം. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഒരുപാട് ചാനലിൽ ഞങ്ങളിതൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ഇപ്പം എന്താ പുതിയതായിട്ട് കാണാനുള്ളത്. ചെറിയൊരു വ്യത്യാസമുണ്ട്, നിങ്ങൾ വീഡിയോ കണ്ടു നോക്കും അപ്പോൾ അറിയാം. എന്തായാലും ഞാൻ ഈ പറഞ്ഞ നാച്ചുറൽ മെത്തേഡിൽ എനിക്ക് ഇത്രയും ഡിഷ് വാഷ് ഉണ്ടാക്കാൻ പറ്റി. ഇത്രയും ഡിഷ് വാഷ് എന്ന് പറഞ്ഞാൽ ഒരു സെവനപ്പിൻ്റെ ബോട്ടിൽ ഒരു ഇത്രയും വരെ പ്ലസ് ഒരു വിമൻ്റെ ബോട്ടിൽ. അപ്പോൾ ഈ ഇത്രയും എമൗണ്ട് എനിക്ക് ഉണ്ടാക്കാൻ പറ്റി. പക്ഷെ അതിനകത്ത് ബാക്കി വന്നിട്ടുള്ള ആ ഇതിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഒരു കപ്പ് കൂടെ എക്സ്ട്രാ ഉണ്ടാക്കാം. പക്ഷേ ഞാനത് ഉണ്ടാക്കാൻ തന്നില്ല, കാരണം അത്രയ്ക്ക് ഊറ്റി എടുക്കേണ്ടതെന്ന് നമ്മൾ വിചാരിച്ചു. പക്ഷേ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കാരണം ഇത് നാച്ചുറലാണ്. പിന്നെ അത് മാത്രമല്ല, ഒരു തരത്തിലുള്ള സൈഡ് എഫക്റ്റും ഉണ്ടാവുന്നില്ല. നമുക്ക് നമ്മുടെ പാത്രങ്ങൾ നല്ല നീറ്റായിട്ട് ക്ലീൻ ആക്കി കിട്ടും. പിന്നെ പത അത്യാവശ്യമേ ഉള്ളൂ, വലിയ പതയൊന്നും ഉണ്ടാവില്ല, ചെറിയൊരു പതയേ ഉണ്ടാവുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള സോപ്പ് നട്ട്സ് ആണ്. ആ സോപ്പ് നട്ട്സിൻ്റെ അളവ് കുറച്ച് കൂട്ടുകയാണെങ്കിൽ കുറച്ചുകൂടെ പത കിട്ടുമായിരിക്കും. പക്ഷേ അത്ര വലിയ പത ഇല്ലെങ്കിലും നല്ല ക്വാളിറ്റി ആയിട്ട് തന്നെ പാത്രം കഴുകിയെടുക്കാൻ പറ്റും. ഏത് തരത്തിലുള്ള കറയും എല്ലാം ഇളകി കിട്ടുകയും ചെയ്യും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമുക്കിന്നൊരു ഹോം മെയ്ഡ് ഡിഷ് വാഷ് ഉണ്ടാക്കാം. ഒരുപാട് ചാനലുകാർ ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ, ഞാൻ വ്യത്യസ്തമായ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉപയോഗിച്ച നാരങ്ങയുടെ തോല്, ഞാനിവിടെ ഒരു 5 നാരങ്ങയുടെ തോല്, അതായത് 10 മുറി നാരങ്ങയുടെ തോലെടുത്തിട്ടുണ്ട്. അതുപോലെ ഇത് സോപ്പ് കായയാണ്. സോപ്പ് കായയ്ക്ക് ഉറിഞ്ചിക്കായ എന്നൊക്കെ പറയും ഞങ്ങളുടെയൊക്കെ നാട്ടിൽ. സോപ്പ് നട്ട്സ് വന്നിട്ട് കിട്ടും. ഇതുപോലെ ഒരു പാക്കറ്റ് ഇവിടെ മാർക്കറ്റിലൊക്കെ ഞങ്ങൾക്ക് 5 രൂപയ്ക്കൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു 5-6 കായ മാത്രം ഉപയോഗിച്ചാൽ മതിയാവും. അത്രയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഓൺലൈനിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ഓൺലൈനിലും പർച്ചേസ് ചെയ്യാം. ഒരിക്കലും 200 സംതിങ് ഒക്കെ രൂപ വരുന്നുണ്ട്. ഇതെന്തായാലും ഞാൻ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു ഇതുപോലത്തെ ഒരു നോർമൽ ഗ്ലാസ്സാണ്, അതിന് ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു സാധാ ഗ്ലാസ്സിലാണ് കേട്ടോ 1.5 ഗ്ലാസ് വെള്ളം പറഞ്ഞ്. മെഷറിംഗ് കപ്പിൻ്റെ അളവ് വെച്ച് നോക്കുകയാണെങ്കിലും ഒരു 1.5 കപ്പ് വെള്ളം എടുത്തോളൂ. കാരണം ഇത് ഏകദേശം മെഷറിംഗ് ഗ്ലാസ് കപ്പിൻ്റെ സൈസിനുള്ള ഗ്ലാസ്സാണ്. ഞാനിവിടെ ചെറിയൊരു ക്വാണ്ടിറ്റി ഉണ്ടാക്കി കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി അതൊരു 10-20 മിനിറ്റ് നേരം നന്നായിട്ട് തിളച്ച് തുടങ്ങണം. അപ്പം ഹൈ ഫ്ലെയിമിൽ ആദ്യം വെച്ചിട്ട് വെള്ളം തിളയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക. മീഡിയം ടു ലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിളപ്പിച്ചാൽ മതി. എന്നിട്ട് ഒരു 10-20 മിനിറ്റ് നേരം അത് തിളപ്പിക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ 1-2 നാരങ്ങ, വേണമെങ്കിൽ യൂസ് ചെയ്യാത്ത നാരങ്ങയും, അതായത് ജ്യൂസ് പിഴിഞ്ഞെടുക്കാത്ത നാരങ്ങയും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് മുഴുവനും ജ്യൂസ് പിഴിഞ്ഞ നാരങ്ങയാണ്. നമുക്ക് ഈ സർബത്ത് കടകളിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും, അല്ലെങ്കിൽ ഹോട്ടലുകളിലോ അല്ലെങ്കിൽ കല്യാണ വീട്ടിലൊക്കെ ചിലപ്പം ഇഷ്ടം പോലെ നാരങ്ങയുടെ തോട് കിട്ടും. അപ്പം അങ്ങനത്തെ ഒക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ട് വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ വലിയ ചിലവൊന്നും ഇല്ലാതെ വീട്ടിൽ നമുക്ക് നല്ലൊരു ഡിഷ് വാഷ് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അത് മാത്രമല്ല, നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ കെമിക്കൽസ് ഒന്നുമില്ല. ഇപ്പോൾ എല്ലാത്തിലും മായം കെമിക്കൽസൊക്കെ അല്ല. അപ്പോൾ നമുക്ക് നല്ലോണം കറിയുണ്ടെങ്കിലും അതൊക്കെ നന്നായിട്ട് ഇളകാനായിട്ട് ഈ ഡിഷ് വാഷ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഞാനിത് മാത്രമാണ് ഉപയോഗിക്കുന്നതെന്നൊന്നും പറഞ്ഞ് ബാധിക്കുന്നില്ല. പക്ഷേ ഞാൻ ഇതും ഉണ്ടാക്കി വെക്കാറുണ്ട്. ഉണ്ടാക്കി വെക്കാറുണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് നാളൊന്നും ആയില്ല, നാട്ടിൽ വന്ന ശേഷം തുടങ്ങിയ പരിപാടിയാണ്. ഗൾഫിലുള്ളപ്പോൾ എനിക്ക് ഈ പരിപാടിയൊന്നും ചെയ്യാൻ സമയം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം ഫ്ലെയിം ഞാനൊന്ന് കുറയ്ക്കുകയാണ്, കാരണം തിളച്ചു തുടങ്ങി വെള്ളം. ഇപ്പം തന്നെ ഇവിടെ നാരങ്ങയുടെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഇതുപോലെയൊക്കെ ചെയ്ത് വെച്ചാൽ നല്ലോണം കറ കളയാനൊക്കെ ഉപകരിക്കും. അത്യാവശ്യം അടിയിൽ കറയൊക്കെ നല്ലോണം പിടിച്ച പാത്രങ്ങളിലൊക്കെ ഇത് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് തേച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് മറ്റുള്ളതിനേക്കാളൊക്കെ കൂടുതൽ, അതായത് ഈ ഡിഷ് വാഷിലൊക്കെ സിട്രിക് ആസിഡ് പോലത്തെ ലെമണിൻ്റെ ഒക്കെ ക്രിസ്റ്റൽസ് ആയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നുണ്ടാവുക. അല്ലാതെ ഒറിജിനൽ നാരങ്ങയുടെ നീരൊന്നും ചേർത്തിട്ട് ഒരു ഡിഷ് വാഷും ഉണ്ടാക്കുന്നില്ല. പക്ഷേ നമ്മുടെ യഥാർത്ഥത്തിലുള്ള നാരങ്ങയുടെ നീര് എന്ന് പറയുന്നത് ശരിക്കും നാച്ചുറലുമാണ്, നന്നായിട്ട് കറ ഇളക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അതെല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ കറയുള്ള പാത്രത്തിൽ ഇത്തിരി നാരങ്ങയൊക്കെ ഇട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ, നാരങ്ങയുടെ തോല് തന്നിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ കറ ഇളകി വരികയൊക്കെ ചെയ്യും. അപ്പം അങ്ങനത്തെ ഒരു സാധനം ആയതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാം.
ഇതൊരു നല്ല രീതിയാണ്. ഇടയ്ക്കെങ്കിലും ഇതൊരു അല്പം ഒരു ബോട്ടിലൊക്കെ ഉണ്ടാക്കി അവിടെ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കറയുള്ള പാത്രങ്ങൾ കഴുകാനെങ്കിലും നമുക്കത് യൂസ് ചെയ്യാം. അല്ലാതെ ഇപ്പോൾ എല്ലാ മാസവും ഇത് ഉണ്ടാക്കാൻ എല്ലാവരും മെനക്കെടുന്ന് ഞാൻ വിചാരിക്കുന്നില്ല, പക്ഷേ ഉണ്ടാക്കിയാൽ വളരെ നല്ലത്, നമ്മൾ ഹെൽത്തി ആയിട്ട് ജീവിക്കും. പക്ഷെ അത് പറഞ്ഞാലിപ്പോൾ 100% എല്ലാ സാധനവും വീട്ടിലുണ്ടാക്കണം വീഡിയോ കണ്ടിട്ട് ഇപ്പോൾ എല്ലാവരും വീട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് കുറച്ചെങ്കിലും നാളത്തേക്ക് നമുക്ക് അങ്ങനെയൊക്കെ ചെയ്ത് ഉപയോഗിച്ചാൽ കുറച്ച് നല്ലതാണ്. ഇനിയിപ്പോൾ അതൊരു 10-15 മിനിറ്റ് തിളച്ച ശേഷം നമുക്ക് കാണാം. ഇതിപ്പോൾ ഏകദേശം ഒരു 10-20 മിനിറ്റോളം തിളച്ചിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി ഇതൊന്ന് തണുത്ത് കഴിയുമ്പം ഈ സോപ്പ് നട്ട്സ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഉറിഞ്ചിക്കായ, അതൊന്ന് കുരു കളഞ്ഞെടുക്കണം, ഡിസീഡ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ കുരു ഒന്ന് കളയാം. നോർമലി ഇത് കുരു കളയാന്ന് പറഞ്ഞാൽ നമുക്കിത് ഇതാക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. നമുക്കിങ്ങനെ കുതിർന്നു കഴിഞ്ഞാൽ അത് കുരു എടുക്കാൻ എളുപ്പമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞത്, കാരണം നമുക്കത് പൊട്ടിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഡ്രൈ ആയിരിക്കുന്ന അവസ്ഥയിൽ. പണ്ട് എൻ്റെ വീട്ടിൽ തലമുടി കഴുകാനൊക്കെ ഈ ഉറിഞ്ചിക്കായ യൂസ് ചെയ്യാറുണ്ടായിരുന്നു. ഇതുകൊണ്ട് നാച്ചുറൽ ഷാമ്പു ഒക്കെ ഉണ്ടാക്കി ഉപയോഗിക്കാൻ നല്ലതാണ്. കണ്ടോ, ഈ കുരു നമുക്ക് കളയാം. ഇതുണ്ടോ സോപ്പ് നട്ട്സ് പതിയുന്നത്, ഞാനത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി വന്നതേ ഉള്ളൂ. അത്യാവശ്യം ചെറിയൊരു പത ഉണ്ടാവും നമ്മുടെ ലിക്വിഡിൽ, അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇതെല്ലാം കൂടെ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഞാൻ നമ്മുടെ മിക്സൊക്കെ ഒന്ന് ആറിക്കഴിഞ്ഞപ്പം ആ കുരു കളഞ്ഞ സോപ്പിൻ്റെ നട്ട്സും എല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്കൊന്ന് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഇതിപ്പം നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വരാം. ഞാൻ അതിൻ്റെ അകത്ത് മൊത്തം വെള്ളം ചേർത്ത് അരയ്ക്കുന്നില്ല കേട്ടോ, കുറച്ച് വെള്ളം ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ലാസ്റ്റ് അരിക്കുമ്പോൾ ഒഴിച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഒരുപാട് തെറിച്ചൊക്കെ പോകും, നമുക്ക് ശരിക്കും അരഞ്ഞു കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഞാൻ നല്ല തിക്കായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ഈ ബാക്കിയുള്ള വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് അരിച്ചെടുക്കാം. ഇപ്പം തന്നെ കണ്ടോ ചെറിയൊരു പതയൊക്കെ വന്നു തുടങ്ങുന്നത്. ആ സോപ്പ് നട്ട്സ് ചേർത്തുകൊണ്ട് തന്നെ അത്യാവശ്യം പതയൊക്കെ നമുക്ക് കിട്ടും. ഇനി നമുക്കിതിൽ കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് വൃത്തിയായിട്ട് അരിച്ചെടുക്കാം. അതിലേക്ക് ഞാൻ കുറച്ചുകൂടെ ചൂടുവെള്ളം ചേർത്തിട്ടുണ്ട്, ഇളം ചൂടുവെള്ളമാണ് ചേർത്തേക്കുന്നത്, ലൂക്വം വാട്ടർ. നമുക്ക് ബാക്കിയുള്ള മിക്സ് കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മിക്സ് ഒന്ന് ക്ലിയർ ആയിട്ട് വരുന്നവർ ഒരു 2-3 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഇതുപോലെ സ്ട്രെയിൻ ചെയ്തെടുക്കാം. നമ്മുടെ സോപ്പ് നട്ട്സിൽ നിന്ന് നല്ല പോലെ പത വരുന്നുണ്ട് കേട്ടോ. അപ്പം ഒരുപാട് ഡൈല്യൂട്ട് ചെയ്യുന്നില്ല ഞാൻ, നാരങ്ങയുടെ അളവ് കുറഞ്ഞു കൊണ്ടാന്ന് ഓർത്തിട്ട്. നിങ്ങൾക്ക് കുറച്ച് നല്ലോണം വേണം തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കിത് വേണമെങ്കിൽ റീയൂസ് ചെയ്യാം. പക്ഷെ ഞാനതൊന്നും ഇവിടെ ചെയ്യുന്നില്ല, ഞാനിത് കളയാൻ പോവാണ്. ആ ബാക്കി വന്നിട്ടുണ്ടായിരുന്ന നമ്മുടെ ഇതില്ലേ അടിയിലത്തെ ചണ്ടിയൊക്കെ ഇല്ലേ, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ 1 കപ്പ് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചിട്ട് ഒന്നുകൂടെ സ്ട്രെയിൻ ചെയ്തെടുക്കാം കേട്ടോ. ഞാനങ്ങനെ ചെയ്തില്ല എന്നേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് വിനാഗിരി ഒഴിക്കാം. 1/2 കപ്പ് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനൊരു 3 ടേബിൾ സ്പൂണ് പൊടിയുപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കല്ലുപ്പ് ചേർക്കാം. ഇനി ഈ മിക്സ് നമുക്കൊരു 5 മിനിറ്റ് കൂടെ ചൂടാക്കിയെടുക്കാം. ഞാൻ വീണ്ടും അടുപ്പത്ത് വെച്ചൊരു 5 മിനിറ്റ് നേരം കൂടെ അതിനെ ചൂടാക്കി എടുക്കുന്നുണ്ട്. നമ്മൾ ഈ ആഡ് ചെയ്തിട്ടുള്ള വിനേഗറും ഉപ്പും എല്ലാം അതിലേക്ക് ശരിക്കും സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്കിത് വേണമെങ്കിൽ നാച്ചുറൽ കളറിൽ തന്നെ വേണമെങ്കിലും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരല്പം ഫുഡ് കളർ ആഡ് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ലുക്കിന് വേണ്ടിയിട്ടാണ് കളറൊക്കെ കൊടുക്കുന്നത്. നമ്മൾ നാച്ചുറലായിട്ട് വീട്ടിൽ ഉപയോഗിക്കുമ്പോൾ സിന്തറ്റിക് കളറിൻ്റെ ഒരാവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ പാത്രങ്ങളൊന്ന് ക്ലീനായി കിട്ടിയാൽ മാത്രം മതി. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് വെക്കുന്നത്. ബട്ട് കളർ ആഡ് ചെയ്തിട്ട് ഞാൻ ചെറിയൊരു സാമ്പിൾ നിങ്ങൾക്ക് കാണിക്കാം കേട്ടോ. ഇതിപ്പോൾ 2-3 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ആ മിക്സ് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി മാത്രമാണ് ഞാൻ തിളപ്പിക്കാൻ പറഞ്ഞത്, അല്ലാതെ തിളച്ച് പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് ആവേണ്ട ആവശ്യമില്ല.
ഒരുപാട് തിക്കായിട്ടൊന്നും അല്ല ഇരിക്കുന്നത്, പക്ഷെ ഇത് രണ്ട് മൂന്ന് ഡ്രോപ്പ് ഒഴിച്ചാൽ മതിയാവും നമ്മുടെ പാത്രം വൃത്തിയാവാനായിട്ട്. ഇതിപ്പോൾ ഒരു മൂന്നാല് മിനിറ്റ് നേരം ഞാൻ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്, കാരണം ഒരുപാട് നേരം അത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മുടെ ഡിഷ് വാഷ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഇതിലേക്ക് ഇത് തണുത്ത് കഴിയുമ്പം ബോട്ടിലേക്ക് ഒഴിച്ച് മാറ്റാം. നമ്മുടെ ലിക്വിഡ് പെട്ടെന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പരന്ന പ്ലേറ്റിലേക്ക് കുറച്ചെടുത്ത് ആദ്യം ഒഴിക്കുന്നുണ്ട്. ഞാനൊരു നുള്ള് ഗ്രീൻ ഫുഡ് കളർ ആഡ് ചെയ്യുന്നുണ്ട്, ഒരു മാർക്കറ്റിൻ്റെ ഒക്കെ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള കളർ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒന്നും ആഡ് ചെയ്യാതെ ഉപയോഗിക്കാം. ഇപ്പം നമുക്ക് ആ ബോട്ടിലിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് നിങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുമ്പോൾ ആഡ് ചെയ്യേണ്ട ഒരാവശ്യമില്ല കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് ആറിയിട്ടുണ്ട്, നമുക്കിനി ഒരു ബോട്ടിലേക്ക് ഒഴിക്കാം. ഞാനിവിടെ പഴയ ഒരു ഡിഷ് വാഷിൻ്റെ ഇത് എം ടി ആയ ഒരു ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. ഇതാണ്ടോ നമ്മുടെ നാച്ചുറൽ ഡിഷ് വാഷ് റെഡി ആയിട്ടുണ്ട്. മാർക്കറ്റിൽ കിട്ടുന്ന ഡിഷ് വാഷുമായിട്ടൊന്ന് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കളർ കൊടുത്തത്. ഓക്കെ, അപ്പം അതുകൊണ്ട് നിങ്ങൾ കളറിൻ്റെ പുറകെ ഒന്നും പോകേണ്ട കാര്യമില്ല, ചുമ്മാ ആ കളറിന് വേണ്ടി ചെയ്തെന്നേ ഉള്ളൂ കേട്ടോ. ഇത് കൂടാതെ ഇനിയും ഒരു ഒന്നൊന്നര ബോട്ടിലുകളൊക്കെ നിറയ്ക്കാനുള്ളത് ഇവിടെ ബാക്കിയുണ്ട്. ഞാനിത് വേറൊരു മിനറൽ വാട്ടറിൻ്റെയൊക്കെ ബോട്ടിൽ ഒഴിച്ചു വെച്ചോളും. ഞാൻ ലാസ്റ്റ് എത്ര ക്വാണ്ടിറ്റി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞുതരാം. നമുക്കിതിൽ നിന്ന് ഇത്തിരി ഡിഷ് വാഷ് ഒഴിച്ച് പ്ലേറ്റ് ഒന്ന് കഴുകി നോക്കാം. ഞാൻ വളരെ തിന്നായിട്ടാണ് ഉണ്ടാക്കിയിരിക്കണം, ഒരുപാട് തിക്നെസ് ഒന്നുമില്ല. നമുക്ക് മറ്റേ ഡിഷ് വാഷിൻ്റെ എത്ര പത വരുമെന്ന് ഞാൻ പറയണില്ല, പക്ഷെ ചെറിയൊരളവിൽ പത വരുന്നുണ്ട്, അത്രേ വരുള്ളൂ. അല്ലാതെ മാർക്കറ്റിൽ കിട്ടുന്ന ഡിഷ് വാഷിൻ്റെ അത്ര പതയെന്ന് ഞാൻ പറയണില്ല, ചെറിയൊരു പതയെ വരുള്ളൂ. പക്ഷേ പത വരുന്നതിനേക്കാൾ കൂടുതൽ പ്രധാനം നമ്മുടെ പാത്രം നല്ല വൃത്തിയായി കിട്ടുന്നുണ്ട്, കണ്ടോ. ഇത്രയും പതയൊക്കെ വരുള്ളൂ, അല്ലാതെ നല്ല മറ്റേ ഡിഷ് വാഷൊക്കെ ഒഴിക്കുമ്പോഴുള്ളൊരു പത വരുമെന്ന് ഞാൻ പറയണില്ല. പക്ഷേ നമ്മുടെ പാത്രം നല്ല ക്ലീനായി കിട്ടുന്നുണ്ട്. നമുക്കിതിൻ്റെ അകത്തൊരു അല്പം എണ്ണ ഒഴിച്ചിട്ട് അത് കഴുകി നോക്കാം. ഞാൻ അല്പം എണ്ണയൊക്കെ നന്നായിട്ട് തടവി കൊടുത്തിട്ടുണ്ട് ഈ പാത്രത്തിൽ. ഈ എണ്ണ നമുക്ക് പോകുന്നുണ്ടോയെന്ന് നോക്കാം. ഞാൻ രണ്ടാമത് ഡിഷ് വാഷ് എടുക്കുന്നില്ല, അതിൽ ഓൾറെഡി തേച്ചതിൻ്റെ ബാക്കിയുണ്ട്. അത് വെച്ച് തന്നെ കണ്ടോ നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് ഇളകുന്നുണ്ട്. പിന്നെ മാർക്കറ്റിൽ കിട്ടുന്ന അത്ര നന്നായിട്ട് പതിയെന്ന് ഞാൻ പറയണില്ല, കാരണം ഒന്നാമത്തെ കേസ് നാച്ചുറൽ സോപ്പല്ലേ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്നെസിൻ്റെ ക്വാളിറ്റി നല്ലതായിരിക്കാൻ മാത്രം ഒന്ന് ചെക്ക് ചെയ്യണം. നിങ്ങളിതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക. അപ്പം നമ്മുടെ ഡിഷ് വാഷ് എല്ലാവരും ഉണ്ടാക്കി നോക്കൂ കേട്ടോ. താങ്ക് യു.